ചേലക്കര കോൺഗ്രസിൽ പൊട്ടിത്തെറിയിലേക്ക്. കോൺഗ്രസ് നേതാവ് എൻ കെ സുധീർ അൻവറിന്റെ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ചേക്കും. മുൻ കെ പി സി സി സെക്രട്ടറിയും 2004 ആലത്തൂർ കോൺഗ്രസിന്റെ പാർലമെന്റ് സ്ഥാനാർത്ഥിയുമായിരുന്നു സുധീർ. അഞ്ജുരാജ് ആണ് ചെയ്തിരുന്നത് തൃശ്ശൂരിൽ നിന്ന്. അഞ്ജുരാജ്, എന്താണ് പെട്ടെന്നുള്ള ഈ ഒരു പൊട്ടിത്തെറിക്ക് ഉള്ള സാഹചര്യം? ആലത്തൂരിൽ കോൺഗ്രസ് പാർട്ടിയുടെ ടിക്കറ്റ് ലഭിക്കുമെന്ന് അതിന്റെ സാധ്യതാ പട്ടികയിൽ മുൻപന്തിയിലുള്ള ഒരാൾ കൂടിയായിരുന്നു എൻ കെ സുധീർ. എൻ കെ സുധീറിന്റെയും കെ വി ദാസിന്റെയും ഒപ്പം തന്നെ കെ എ തുളസിയുടെയും പേരുകൾ തടഞ്ഞതിന് ശേഷമാണ് പരമ്യ ഹരിദാസനെ ആലത്തൂരിൽ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. അതിനിടയിൽ പുകഞ്ഞ രോഷമാണ് ഒരു പൊട്ടിത്തെറിയിലേക്ക് പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കുന്ന രമ്യ ഹരിദാസിന് എതിരായി അൻവറിന്റെ ഡി എം കെ പാർട്ടിയിൽ മത്സരിക്കാനായി ഒരു തീരുമാനത്തിലേക്ക് സുധീറിനെ എത്തിച്ചതെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന. ഇന്ന് ഈ തൃശ്ശൂർ ചേലക്കരയിലേക്ക് അൻവർ എത്തുകയും ചെയ്തിരുന്നു. അൻവറുമായി എൻ കെ സുധീർ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം. ഈ കൂടിക്കാഴ്ചയിൽ സ്വതന്ത്രനായി അൻവറിന്റെ പാർട്ടിയുടെ ഭാഗമായി മത്സരിക്കുന്ന കാര്യം ആണ് ഏകദേശ ധാരണയായിരിക്കുന്നതെന്നാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസ് വോട്ടുകളെ ഭിന്നിപ്പിക്കുന്നതിന് വലിയ കാരണമായി തീരും. രമ്യക്ക് കോൺഗ്രസിന് വലിയ തിരിച്ചടിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്യും. നേരത്തെ ഈ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ 2004 സ്ഥാനാർത്ഥിയായിരുന്ന ആൾ കൂടിയാണ് എൻ കെ സുധീർ. മുൻ കെ പി സി സി സെക്രട്ടറി ആയിരുന്നു. മണ്ഡലത്തിലെ ഉള്ള ആളുകളുമായി വലിയ ബന്ധവും അടുപ്പമുള്ള ആൾ കൂടിയാണ്. സ്വാഭാവികമായും കോൺഗ്രസിന്റെ വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സുധീറിന്റെ നീക്കം കോൺഗ്രസിന് വലിയ തലവേദനയാകാനുള്ള സാധ്യതയാണുള്ളത്. സുധീറുമായി നമ്മൾ ഇക്കാര്യത്തിൽ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. സുധീർ പറയുന്നത് പ്രധാനമായും തന്നെ ഇക്കാര്യത്തിൽ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം നാളെ അത് കൈക്കൊള്ളുമെന്നാണ് സുധീർ അവകാശപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ ഒരു നീക്കം തന്നെയായിരുന്നു ഇന്ന് അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് എൻ കെ സുധീറിനെ പോലെ കോൺഗ്രസുമായി അടുത്തു നിൽക്കുന്ന ഒരാളെ തന്റെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും അത് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോവുകയും ചെയ്യുക എന്ന് പറയുന്നത് അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് ക്യാമ്പിന് വലിയ തിരിച്ചു നൽകുന്ന ഒരു നീക്കമായി തന്നെ അതിനെ വിലയിരുത്തുകയും ചെയ്യണം. പാലക്കാടിന് പിന്നാലെ കോൺഗ്രസിന് ആലത്തൂരും തലവേദനയായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നീക്കങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അളകന്ത, ഇക്കാര്യത്തിൽ എന്താണ് കെ പി സി സിയുടെ ഒരു നിലപാട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീക്കം ആലോചിക്കുന്നുണ്ടോ ഇപ്പോൾ? കെ പി സി സി വലിയ സർപ്രൈസ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇതുവരെ ഉണ്ടായ ഇവിടെ ഉണ്ടായ ചില പഠന പിണക്കങ്ങൾ സ്വാഭാവികമായും എം പി ആയിരുന്ന കാലത്ത് രമ്യ ഹരിദാസിനോടുള്ള ഒരു ചില പ്രാദേശിക അസംതൃപ്തി ഇതെല്ലാം ഒരു കണക്കിന് പറഞ്ഞ് പരിഹരിച്ചു എന്നുള്ളൊരു സന്തോഷത്തിലും നെടുവീർപ്പിലുമായിരുന്നു കോൺഗ്രസ് ക്യാമ്പ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും കെ പി സി സി അതിനുവേണ്ട ദൂതന്മാരെ ഇവിടേക്ക് അയക്കുകയും പ്രത്യേകിച്ചും വി പി സജീന്ദ്രന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള സംഘം 2 മാസക്കാലത്തിലേറെയായി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു, നേതാക്കളെ കണ്ടു, 179 ബൂത്തുകളിലും എത്തുകയും ചെയ്തു. അവിടെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയും പ്രശ്നപരിഹാരത്തിനുള്ള എല്ലാ സാധ്യതകൾ തേടുകയും ഇതൊരു ഈ ചാപ്റ്റർ അടഞ്ഞു, പ്രശ്നപരിഹാരം പൂർണ്ണമായും സാധ്യമായി എന്ന് കരുതുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം കണക്കെ എൻ കെ സുധീർ പുറത്തേക്ക് വരുന്നത്. സ്വാഭാവികമായും വലിയ തലവേദന സൃഷ്ടിക്കും. അണികൾക്കിടയിൽ നേരത്തെ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പം കൂടുതൽ ആഴത്തിൽ അത് ഉണ്ടാകാൻ ഇടയാവുകയും ചെയ്യുന്നൊരു നീക്കം തന്നെയായിട്ട് വേണം ഇതിനെ വിലയിരുത്താൻ. അളകന്ത.